അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. As-salatu was-salamu alayka ya Rasulallah, As-salatu was-salamu alayka ya Habiballah, inna na'alati ilaykum ലിൽഈസാഹതി വാബീനാ ശിദ്ദതം സുമ്മാഫതിയ ശൈഖനാ മടവൂർവാലീ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറു അല്ലാഹ, അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറു അല്ലാഹ, അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. اللهم ارحمني يا ارحم الراحمين, اللهم ارحمني يا ارحم الراحمين, اللهم ارحمني يا ارحم الراحمين. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ, നൂറുകൂട്ടം സങ്കടങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ടെൻഷനുകൾ അള്ളാഹുവേ ഈ പരിശുദ്ധിയുടെ മാസത്തിൻ്റെ ഹക്ക് കൊണ്ട് എല്ലാം മാറ്റിത്തന്ന് സന്തോഷം നൽകണേ റഹ്മാനെ. രോഗികൾ ധാരാളമുണ്ട്, ഷിഫ നൽകണേ റഹ്മാനെ. എത്രയോ കൂട്ടുകാർ ദുആ ചെയ്യണം ഉസ്താദെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവർക്കൊക്കെ നീ ഷിഫ നൽകണേ റഹ്മാനെ. നീ റാഹത്തുള്ള ഷിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളെ ആരോഗ്യവും ഞങ്ങളെ ആഫിയത്തും നീ നിലനിർത്തി തരണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് തന്നെ നിഅമത്തുകൾ മുഴുവനും ഞങ്ങൾക്ക് നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങളെ മനസ്സ് നന്നാക്കി പരിശുദ്ധ റമദാന് കൊണ്ട് വിജയിച്ച്, റമദാന് കൊണ്ട് ഞങ്ങളെ മനസ്സ് നന്നാക്കി, റമദാന് കൊണ്ട് ഞങ്ങൾക്ക് തൗബ ചെയ്യാനും, റമദാൻ മാസം കൊണ്ട് ഞങ്ങൾക്ക് നന്നാവാനും, റമദാൻ മാസം കൊണ്ട് രണ്ട് ലോകത്തും വിജയിക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹു. പ്രത്യേകിച്ച് ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ അല്ലാഹുവേ പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, അവർക്ക് നീ രക്ഷ നൽകണേ റഹ്മാനെ, റാഹത്ത് നൽകണേ റഹ്മാനെ, മനസ്സമാധാനം കൊടുക്കണേ അല്ലാഹു. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവരെയും ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹു. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, മൂന്നാമത്തെ റമദാൻ പ്രഭാഷണത്തിൻ്റെ സദസ്സാണ് നമ്മൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് സംഘടിപ്പിക്കാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ അഡ്മിൻമാർ, അതുമായി ബന്ധപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചൊരിയട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നലെയും ഇനിയാന്ന് നമ്മൾ പരിശുദ്ധമായ റമദാനിൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ 10 ദിവസങ്ങൾ
അള്ളാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ്. അത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. റഹ്മത്തിനെ പടച്ചതും റഹ്മത്തിൽ നിന്ന് ഒരു റഹ്മത്ത് മാത്രമേ നമുക്ക് അള്ളാഹു തന്നിട്ടുള്ളൂ. ബാക്കി 99 വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി പരലോകത്തേക്ക് അള്ളാഹു മാറ്റിവെച്ചിരിക്കുന്നു എന്ന ആ മഹത്തായ ഹദീസിന്റെ വെളിച്ചത്തിലാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത്. അള്ളാഹുവിന്റെ റഹ്മത്ത് അത് ഒരു സംഭവമാണ്. റഹ്മത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ യഥാർത്ഥ റഹ്മത്ത് ലഭിക്കുവാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ശരിക്ക് റഹ്മത്ത് കിട്ടും. അള്ളാഹു അർഹമുർ റഹീമീനാണ്. നമ്മൾ ഫാത്തിഹ സൂറ ഓതുമ്പോ നമസ്കരിക്കുന്ന സമയത്തൊക്കെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മനസ്സിൽ പതിയെ പറയുന്ന സുന്നത്തുണ്ട്. അതങ്ങനെയാണല്ലോ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോ. പിന്നെ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. എന്താ റഹ്മാനും റഹീമും എന്ന് പറഞ്ഞാൽ? അള്ളാഹു റഹ്മാനാ, അഥവാ ഈ ലോകത്ത് ഈ ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചാലും അനുസരിക്കാതെ ജീവിച്ചാലും അള്ളാഹു കരുണ ചൊരിയും. അതാണ് റബ്ബ്. നമ്മളങ്ങനെയാണ്. നമ്മൾ പറയുന്നത് ഒരാള് അനുസരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവരോട് നമ്മളെ മൈൻഡ് എങ്ങനെയായിരിക്കും? നമ്മൾ പറയുന്നത് പോലെ ഒരാൾ ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മളെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ ഒരാൾ ചെയ്താൽ അവരോട് നമ്മൾ കാണിക്കുന്ന സമീപനം എങ്ങനെയായിരിക്കും? പിന്നെ അവര് അവരുടെ വഴിക്ക്, നമ്മൾ നമ്മുടെ വഴിക്ക്. അങ്ങനെയല്ലേ അള്ളാഹു നമുക്ക് സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഒറ്റപ്പെടുത്തുകയല്ല, കുറ്റപ്പെടുത്തുകയല്ല, ചിന്തിക്കാൻ വേണ്ടി പറയാം. അടിമകൾ അങ്ങനെയാണ്. അവര് വിചാരിക്കുന്ന റൂട്ടിൽ മറ്റുള്ളവർ സഞ്ചരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഭാഗം തന്നെ തിരിഞ്ഞു നോക്കൂല. അതങ്ങ് ഒഴിവാക്കും, അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ പടച്ച റബ്ബെങ്ങാനും ഡിലീറ്റ് ചെയ്ത് കളയാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ. അതാണ് പറഞ്ഞത് അള്ളാഹു റഹ്മാനാണ്. നമസ്കരിക്കുന്നവർക്കും അള്ളാഹു ഭക്ഷണം കൊടുക്കും, നമസ്കരിക്കാത്തവർക്കും അള്ളാഹു ഭക്ഷണം കൊടുക്കും. നമസ്കരിക്കുന്നവർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കും, അതില്ലാതെ നടക്കുന്നവർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കും. അല്ലേ? അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾക്കും അള്ളാഹു റഹ്മത്ത് ചൊരിയും, വിശ്വസിക്കാത്തവർക്കും അള്ളാഹു റഹ്മത്ത് ചൊരിയും. അതെവിടെന്ന്? ഇവിടെന്ന്, അവിടെന്നല്ല. അതിനാണ് റഹ്മാൻ എന്ന് പറയുന്നത്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഗുണം ചെയ്യുന്നവൻ, എല്ലാവർക്കും കരുണ ചൊരിയുന്നവൻ, എല്ലാവർക്കും ഞഴ്മത്ത് ചൊരിയുന്നവൻ, എല്ലാവർക്കും സുഖ സൗകര്യങ്ങളെ നൽകുന്നവൻ. എന്നാൽ അർറഹീം, റഹീം എന്ന് പറഞ്ഞാൽ അവിടെയാണ് കാര്യം കിടക്കുന്നത്. ഇവിടെ അനുസരിച്ചവരാരാ, അവർക്ക് അവിടെ റഹ്മത്ത് ലഭിക്കും. എവിടെ? പരലോകത്ത്. ഇവിടെ അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചവൻ ആരാണ്? അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിച്ചവൻ ആരാണ്? അള്ളാഹു വിലക്കിയതിനെ ജീവിതത്തിൽ വിലക്കിയവൻ ആരാണ്? അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞതിനെ ചെയ്യാതെ നിഷ്കളങ്കമായ സൂക്ഷ്മതയുള്ള ജീവിതം നയിച്ചവൻ ആരാ? അവർക്ക് അള്ളാഹു പരലോകത്ത് കൊടുക്കും, അവർക്കേ അള്ളാഹു പരലോകത്ത് കൊടുക്കുകയുള്ളൂ. അതാണ് അർറഹീം. ആ റഹ്മത്ത്, ആ കരുണ, അത് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വളരെ വിശാലമാണ്, റഹ്മത്തിനെ കുറിച്ച് വളരെ വിശാലമായി സംസാരിക്കേണ്ട വിഷയമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. അല്ലേ? നമ്മളൊക്കെ റഹ്മത്ത് ലഭിക്കണം ആഗ്രഹിക്കുന്നവരാണ്. നമ്മളൊക്കെ ആ റഹ്മത്ത് തേടിക്കൊണ്ട് ദുആ ചെയ്യുന്നവരാണ്. ആണല്ലോ, അഞ്ച് വക്ത് നമസ്കാരം കഴിഞ്ഞിട്ട് മാത്രം ദുആ ചെയ്താൽ പോരാ. അല്ലാഹുമ്മ അർഹംനീ യാ അർഹമർ റാഹിമീൻ എന്ന് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് അള്ളാഹു കരുണ ചൊരിയട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതങ്ങനെയാണ്, കിട്ടിയാൽ നമുക്ക് രക്ഷപ്പെട്ടു. ഈ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലേക്ക് ചെറിയ ഒരു സ്നേഹം വരിക എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടില് ചെറിയ രണ്ട് മക്കളുണ്ടെങ്കിൽ, ഒന്ന് മുതിർന്ന മോനാണ്, ഒന്ന് ചെറിയ മോനാണ്. ഉദാഹരണം പറയുകയാണെ, അപ്പൊ മുതിർന്ന മോനെ നമ്മുടെ ആ മുതിർന്ന മോന്റെ കയ്യിൽ നിന്ന് ചിലപ്പോ ഗ്ലാസോ അല്ലെങ്കിൽ വല്ലതും വീണ് ഉടഞ്ഞാല് പൊട്ടിയാല് നമ്മൾ വഴക്ക് പറയും. അല്ലേ? ശരിക്കും യഥാർത്ഥത്തിൽ കുട്ടികളെ വഴക്ക് പറയാൻ പാടുണ്ടോ? അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. മക്കളോട് കാരുണ്യത്തോടെ പെരുമാറണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മേശയിൽ വെച്ച ഗ്ലാസ് അത് ചെറിയ മക്കള് വന്നിങ്ങനെ തട്ടിയിടുമ്പോ താഴെ വീണും അത് പൊട്ടും. അല്ലേ? അത് പൊട്ടുമ്പോ ശരിക്കും നമ്മൾ ചിലപ്പോ ആ മക്കളെ വഴക്ക് പറയും.
ശരിക്കും അങ്ങനെ പറയാൻ പാടും. മക്കൾക്കറിയില്ലല്ലോ അത് ഗ്ലാസ്സാണ്, അത് തട്ടിയാൽ പൊട്ടുമെന്ന്. അപ്പോ അതറിയാതെ തട്ടിയ മക്കളാണോ തെറ്റുകാര്? ആ ഗ്ലാസ് ആ മേശയിൽ വെച്ചാൽ മക്കൾക്ക് ആ മേശയിലേക്ക് കൈ എത്തും, അത് തട്ടിയാൽ താഴെ വീണാൽ പൊട്ടും എന്നറിഞ്ഞിട്ടും ആ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച നമ്മളാണോ തെറ്റുകാര്? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാം. അവിടെ തെറ്റുകാരാരാ? അവിടെ തെറ്റ് സംഭവിച്ചത് ആരുടെ സമീപത്താണ്? ഈ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചവരുടെ സമീപത്താണ്. അങ്ങനെയല്ലേ? അങ്ങനെയാണ് യഥാർത്ഥത്തിൽ. അപ്പൊ നമ്മുടെ മക്കളോട് കാരുണ്യത്തോടെ പെരുമാറും, കാരുണ്യത്തോടെ പെരുമാറും. ഞാന് എന്റെ ഭാര്യയുടെ വീട്ടിലിങ്ങനെ, ഞങ്ങളുടെ വീട്ടിലിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ വീട്ടിലുള്ള ചെറിയ മോന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വീണ് നിലത്ത് വീണ് പൊട്ടി. ഉടനെ തന്നെ ഭാര്യയുടെ ഉമ്മ അൽഹംദുലില്ലാ, അള്ളാഹു അവിടത്തേക്കൊക്കെ ആഫിയത്തും അവിടെ തുപ്പാക്കും ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. കാരണം ഈ പാവപ്പെട്ടവന്റെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം പിന്നെ എല്ലാം എല്ലാം അവരാണ്. അവരാണ് ഒരു ഉമ്മയെ പോലെ, ഒരു വാപ്പയെ പോലെ സ്നേഹം തന്ന് വളർത്തുന്നത്. അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, അവരെ രോഗങ്ങളും വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. അപ്പൊ അവിടെ ഇങ്ങനെ ഉള്ള സമയത്ത് ആ മോന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വീണപ്പോ ഉടനെ തന്നെ ഉമ്മ പറഞ്ഞ മറുപടി എന്നെ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. അത് സാരല്ല, ഒരൊറ്റ മറുപടി അൽഹംദുലില്ലാ. എന്തോ ഒരു, അതാണ് നമ്മൾ അങ്ങനെയാണ് മക്കളോട് കാരുണ്യം കാണിക്കണം. നമ്മൾ മക്കളോട് കാരുണ്യം കാണിക്കണം. കാരണം എന്താ, മക്കള് കൈ എത്തുന്ന സ്ഥലത്തിന് നിന്ന് ഗ്ലാസ് താഴേക്കിടും, അവർക്കറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് ചെറിയ മക്കളെ കയ്യിൽ നിന്ന് വലിയ മക്കളെ കയ്യിൽ നിന്ന് ചിലപ്പോ ഗ്ലാസ് താഴേക്ക് വീണാ ചിലപ്പോ നമ്മള് മക്കളെ ഒന്ന് ദേഷ്യപ്പെടും അല്ലേ. നേരെ മറിച്ച് ചെറിയ മക്കളെ കയ്യിൽ നിന്നാണ് ആ ഗ്ലാസ് താഴേക്ക് വീഴുന്നതെങ്കിൽ അത് താഴെ വീണ് പൊട്ടിയാൽ പോലും രക്ഷിതാക്കള് മാതാപിതാക്കള് ആ മക്കളെ അടിക്കൂല, ശകാരിക്കൂല, ചീത്ത പറയൂല. കാരണം എന്താ, ആ മക്കളോട് മനസ്സിൽ ചെറിയ ഒരു സ്നേഹം, ചെറിയ ഒരു റഹ്മത്ത്, ചെറിയൊരു കരുണ നമുക്കുണ്ട് ആണല്ലോ. ആ കരുണയുള്ളത് കൊണ്ട് ആ മക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല. ഈ കരുണ മനസ്സിലുണ്ടായാൽ ആ മക്കള് രക്ഷപ്പെട്ടു. ഇതാണ് അള്ളാഹുവിന്റെ റഹ്മത്ത്. ആ റഹ്മത്ത് നമ്മോട് തോന്നിയാൽ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ രക്ഷപ്പെട്ടു. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നാണ്. അല്ലാതെ ഇപ്പൊ നമ്മളെ തെറ്റുകുറ്റങ്ങളും നമ്മുടെ മോശപ്പെട്ട വാക്കുകളും പ്രവർത്തനങ്ങളും കൊണ്ട് അള്ളാഹു സ്വർഗം തരുന്നു തോന്നുന്നുണ്ടോ? കുറ്റപ്പെടുത്തുകയല്ല, ചിന്തിക്കാൻ വേണ്ടി പറയാം. മനുഷ്യരെന്ന് പറഞ്ഞാൽ തെറ്റുകൾ സംഭവിക്കും, പുറത്തിറങ്ങിയാൽ തെറ്റുകൾ സംഭവിക്കും, ഒറ്റക്കിരുന്നാൽ തെറ്റുകൾ സംഭവിക്കും. എത്രയോ പാപക്കറകൾ ജീവിതത്തിൽ അറിയാതെ വിരുന്നു വന്നു പോകുന്നു. നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ എത്രയോ ഉണ്ട്. ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? നമ്മുടെ നമസ്കാരം കൊണ്ടോ നമ്മുടെ സൽക്കർമ്മങ്ങളെ കൊണ്ടോ മാത്രം രക്ഷപ്പെടാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹുവിന്റെ കരുണ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ആ കരുണ എങ്ങനെ ലഭിക്കും എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു മൂന്ന് സ്വലാത്ത് എല്ലാവരും ചൊല്ലി അള്ളാഹുവിന്റെ റഹ്മത്ത് എങ്ങനെ ലഭിക്കണം, അത് എങ്ങനെ വാങ്ങണം എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു നമുക്ക് അത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم اللهوേ ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ വിഷമങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. ഈ സ്വലാത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് പരിശുദ്ധ റമദാൻ എന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ പവിത്രമായ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ വിഷമങ്ങളും മനസ്സിൽ നിന്ന് നീ മാറ്റിത്തരണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ യന്നുറുല്ലാഹു തആല ഇവ ഇലാ ഇബാദിഹി റഹ്മാ, യജമാനനായ പടച്ച തമ്പുരാൻ അവന്റെ അടിമകളിലേക്ക് കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ കരുണയുടെ നോട്ടം നോക്കുമെന്നാണ്. വമൻ നളറല്ലാഹു ഇലൈഹി മിർ റഹ്മാ
ആരിലേക്കെങ്കിലും അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കിയാൽ, ഒരു തവണ അല്ലാഹു കരുണയുടെ നോട്ടം നോക്കിയാൽ, ഒരു തവണ അല്ലാഹു സ്നേഹത്തിന്റെ നോട്ടം നോക്കിയാൽ, ഒരേ ഒരു തവണ റഹ്മത്തിന്റെ നോട്ടം അല്ലാഹു നമ്മളിലേക്ക് നോക്കിയാൽ, പിന്നെ അവനെ അല്ലാഹു ശിക്ഷിക്കുകയില്ല, പിന്നെ അവനെ അല്ലാഹു അദാബ് കൊടുക്കൂല, പിന്നെ മരണം പേടിയില്ല. കാരണം മരിക്കുമ്പോ സ്വർഗം കണ്ട് മരിക്കാലോ നമുക്ക്. അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിച്ച് മരിക്കുന്നവർക്ക് അല്ലാഹു സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കുമെന്നാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിച്ച ആളുകൾ മരിക്കുമ്പോ മാലാഖമാരി വന്ന് കലിമ ചൊല്ലിക്കൊടുക്കുമെന്നാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിച്ച് മരിക്കുന്നവർക്ക് മുത്തുനബിയെ കണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകുമെന്നാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിച്ച് മരിക്കുന്നവർക്ക് അല്ലാഹു മരണവേദന കൊടുക്കൂല. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മരിക്കുന്നവർക്ക് അല്ലാഹു പിശാചിന്റെ ശരീരത്തിൽ ശല്യപ്പെടുത്തൂല. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മരിക്കുന്നവരാരാണ്? ആ റഹ്മത്തിലൂടെ ലോകത്തോട് വിട പറയുന്നവരാരാണ്? അവർക്കൊരിക്കലും ഇബ്ലീസല്ല ശർവേൽക്കൂല. ദാഹം മൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും, നേരല്ലീനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ, നബി തങ്ങളാൽ തുണ റബ്ബനാ, സിയം വലിയുള്ളയാൽ തുണ റബ്ബനാ. കച്ചവടും കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും ബദിരീങ്ങളെ ബർക്കത്തിനാൽ തുണ ബർക്കത്ത് നൽകേ റബ്ബനാ. പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫതം ദീർഘായുസ്സിനും ബദിരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. പരിശുദ്ധമായ റമളാനിന്റെ 17 മഹാന്മാരായ ബദരീങ്ങൾ പരിശുദ്ധ ദീനിന് വേണ്ടി പോരാടി ശുഹദാക്കളായി ശഹീദായി അല്ലാഹുവിന്റെ സോപാനമായ പദവിയിലേക്ക് ഉയർന്നു പോയവരല്ലേ ആ ബദരീങ്ങളുടെ ചരിത്രം പറയുന്ന പരിശുദ്ധമായ റമളാൻ. ബദരിന്റെ രണാംഗളത്തിൽ പരിശുദ്ധ ദീനിന് വേണ്ടി എല്ലാം മാറ്റിവെച്ച് ദീനിന് വേണ്ടി ശത്രുക്കളോട് പോരാടി മുത്തു റസൂലുള്ളാഹിക്ക് സ്നേഹം പകർന്നു കൊടുത്ത മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളെ, ബദരീങ്ങൾ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. ആ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മുഴുവൻ വിഷമങ്ങളും നീ മാറ്റണേ റഹ്മാനേ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മരിക്കണ്ടേ നമുക്ക്, അല്ലാഹുവിന്റെ സ്വർഗം കണ്ട് മരിക്കണ്ടേ നമുക്ക്. അവിടെയല്ലേ നമ്മുടെ പേടി? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണത്തിലുള്ള സമയത്ത് അല്ലാഹുവിന്റെ ആക്കി അല്ലാഹുവിന്റെ സ്വർഗം കണ്ട് ആക്കിപത്ത് നന്നായി മരിക്കുക എന്നതല്ലേ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം? അവിടെയാണ് അപ്പോഴല്ലേ നമ്മുടെ നമസ്കാരം അല്ലാഹു കബൂല് ചെയ്യുന്നത്, അപ്പോഴല്ലേ നമ്മുടെ നോമ്പുകൾക്ക് അല്ലാഹു പ്രതിഫലം തരുന്നത്. മരിക്കുമ്പോ സ്വർഗം കണ്ട് മരിക്കുമ്പോഴല്ലേ നമ്മുടെ ഇബാദത്തുകൾക്ക് അല്ലാഹു മഹത്വങ്ങളും സ്ഥാനങ്ങളും തരുന്നത്. മരിക്കുമ്പോഴെങ്ങാനും ഈമാൻ നഷ്ടപ്പെട്ടാൽ ചെറുപ്പക്കാരാ, നമ്മുടെ നമസ്കാരമുള്ള കബറടക്കിയില്ലേ, നമ്മുടെ നോമ്പുകളിലുള്ള കബറടക്കിയില്ലേ, നമ്മുടെ സ്വദഖകളിലല്ലാഹു കബറടക്കിയില്ലേ, അവിടെയാണ് നമുക്ക് വിജയിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, മരണസമയം എന്നുള്ളത് വല്ലാത്ത ഭയാനകമായൊരു സമയമാണ്. എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റൂല. ഞങ്ങളെ കൂടെയുണ്ടായിരുന്ന പ്രിയപ്പെട്ട പൊന്നാരകുമ്മ പെട്ടെന്നാണ് ലോക
ലോകത്തോടെ വിട പറഞ്ഞത്. നിങ്ങളെ ഉമ്മ മരിച്ചത്, നിങ്ങളെ വാപ്പ മരിച്ചത്, നിങ്ങളെ ഭാര്യ ഭർത്താവ് മക്കള് കൂട്ടുകുടുംബങ്ങൾ കൂട്ടുകാര് മരണപ്പെട്ടത് നിങ്ങളെ മനസ്സിന് വല്ലാതെ വേദനയുണ്ടാക്കിയിട്ടില്ലേ? അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കട്ടെ, അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കട്ടെ. എന്റെ മുത്തുമുഅ്മിനീങ്ങളോട് ഞാൻ പറയുകയാണ്, റഹ്മത്തിൽ വെച്ച് മരിക്കുന്നവർക്ക് അല്ലാഹു അദാബ് കൊടുക്കൂല്ല. റഹ്മത്ത് ലഭിച്ച് മരണപ്പെടുന്നവർക്ക് അല്ലാഹു ഇബ്ലീസിനെ ശർറ് കൊടുക്കൂല്ല. മലക്കുകൾ വന്നുകൊണ്ട് സ്വാഗതം മോനെ, മർഹബൻ യാ ഇബാ, അല്ലാഹുലേക്ക് സ്വാഗതം മോനെ, സ്വർഗത്തിലേക്ക് സ്വാഗതം മോനെ എന്ന് പറഞ്ഞിട്ട് ആ സ്വർഗലോകത്തേക്ക് മലക്കുകൾ വിളിക്കും. അതിന് എന്ത് വേണം? റഹ്മത്ത് കൊണ്ട് മരിക്കണം, റഹ്മത്ത് ലഭിച്ചത് അവരായിട്ട് മരിക്കണം. റഹ്മത്ത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണം പേടിയില്ലല്ലോ, പിന്നെ ഖബർ പേടിയില്ല, ഖബറിൻ്റെ അകത്ത് വരുന്ന അദാബുകൾ പിന്നെ പേടിയില്ലല്ലോ. ഒരു മയ്യത്തിനെ ഖബറിൽ ഇറക്കി വെച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന ഇരുള് പിന്നെ റഹ്മത്ത് ലഭിച്ചാൽ നമുക്ക് പേടിക്കണ്ട. പിന്നെ ഖബറിൽ വരുന്ന പാമ്പുകളെ പേടിയില്ല, തേളുകളെ പേടിയില്ല. പിന്നെ ഒരിക്കലും അവന് പേടിയില്ല. പിന്നെ അദാബില്ല നബിയേ, പിന്നെ ശിക്ഷയില്ല നബിയേ, പിന്നെ പ്രതിസന്ധിയില്ല നബിയേ, പിന്നെ കഷ്ടപ്പാടില്ല നബിയേ, പിന്നെ കണ്ണുനീരില്ല നബിയേ, പിന്നെ അവനക്ക് യാതൊരു സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ റഹ്മത്തിന്റെ തേരിലായി അല്ലാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്താകുന്ന സ്വർഗത്തിലേക്ക് അവൻ പാറിപ്പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആ റഹ്മത്ത് കൊണ്ടാണ് അല്ലാഹു നമുക്ക് സ്വർഗം തരുന്നത്, ആ റഹ്മത്ത് കൊണ്ടാണ് അല്ലാഹു നമുക്ക് നിഅമത്ത് തരുന്നത്, ആ റഹ്മത്ത് കൊണ്ടാണ് അല്ലാഹു നമുക്ക് പവിത്രമായ മഹത്വങ്ങൾ നൽകുന്നത്. ആ റഹ്മത്ത് ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതാണ് നമ്മുടെ ചർച്ച. പരിശുദ്ധ റമളാനിലെ റഹ്മത്ത് ഇൻഷാല്ലാ അത് നമുക്ക് ചർച്ച ചെയ്യാം. റമളാൻ എന്നുള്ളത് തന്നെ റഹ്മത്താണ് അല്ലേ? റമളാൻ എന്നുള്ളത് എല്ലാം കൊണ്ടും റഹ്മത്താണ്, എല്ലാം കൊണ്ടും റഹ്മത്താണ്. ഇനി ആ റഹ്മത്തിനെ നമ്മൾ വാങ്ങണം എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പരിശുദ്ധമായ റമളാൻ മാസത്തിലെ ഒന്നാമത്തെ പത്തുണ്ടല്ലോ, റഹ്മത്തിന്റെ പത്ത്. ആ റഹ്മത്തിന്റെ പത്ത് അല്ലാഹു റഹ്മത്ത് ചൊരിയുന്ന പത്താണ്. ആ റഹ്മത്ത് നിങ്ങൾ ലഭിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ്, നിങ്ങളെ മാതാപിതാക്കൾക്ക് നിങ്ങൾ റഹ്മത്ത് ചൊരിയണേ. സുഹബാ, നിങ്ങളെ മാതാപിതാക്കൾക്ക് നിങ്ങൾ റഹ്മത്ത് ചൊരിയുന്നവരാവണം. നിങ്ങളെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മക്ക് നിങ്ങൾ കരുണ ചെറിയണേ, നിങ്ങളെ പുന്നാര വാപ്പച്ചയ്ക്ക് നിങ്ങൾ കരുണ ചെറിയണേ, നിങ്ങളെ ഉമ്മാക്കും നിങ്ങളെ വാപ്പാക്കും നിങ്ങൾ കരുണ ചെറിയുന്നവരാണെങ്കിൽ യന്നുറുല്ലാഹു തആല ഇലാ ഇബാദിഹിർ റഹ്മാ, അവനിലേക്ക് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കുന്നതാണ്. വമൻ ബറ വാലിദൈഹി ഫീ റമളാൻ ينال نظر الله تعالى وانا كفيل في الجنه. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റമളാനിൻ പൊൻപിറ കണ്ടു, റയ്യാനിൻ കവാടം തുറന്നു, റഹ്മാനേ കരുണ കടാക്ഷം ഞങ്ങളിൽ തരണേ, റമളാൻ അനുകൂലമാക്കിടണേ, ഒരുപാട് പുണ്യം നിറഞ്ഞ ഒരു സുന്ദര ശഹറിൽ വിരിഞ്ഞ അഴകേറും അഹദവനരുളിയ ഷഹറോ റമളാൻ നല്ല ഷഹറുൽ ഗുഫ്റാൻ. റമളാനിൻ പൊൻപിറ കണ്ടു,
റയാനിൻ കവാടം തുറന്ന് റഹ്മാനേ കരുണ കടാക്ഷം ഞങ്ങളിൽ തരണേ, റമദാൻ അനുകൂലമാക്കിടണേ. ഈ ലോകം നേരിടും മാറി, ഈ റമദാനിൽ അത് മാറി, ഒരു നല്ല ജീവിതം പണിയാൻ തുണനി തരണേ റബ്ബേ, റഹ നൽകിടണേ. പരിശുദ്ധമായ റമദാൻ മാസം, അത് റയ്യാൻ എന്ന കവാടങ്ങൾ അള്ളാഹു മലർക്ക തുടക്കപ്പെടുന്ന റഹ്മത്തിന്റെ മാസമാണ്. ആ മാസത്തിൽ അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയണമെങ്കിൽ, നിങ്ങളെ മാതാപിതാക്കൾക്ക് നിങ്ങളെ റഹ്മത്ത് ചൊരിയണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങളെ ഉമ്മാക്ക് നിങ്ങൾ കാരുണ്യം ചൊരിയണം. റമദാനിൽ മാതാപിതാക്കൾക്ക് കാരുണ്യം ചൊരിയുന്നവരാരാണ്? അവർക്ക് അല്ലാഹു റമദാനിന്റെ റഹ്മത്ത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തീർന്നിട്ടില്ല. മുത്തുനബി പറയാണ്, വഅന കഫീലും ഫിൽ ജന്നാ, അവനെ സ്വർഗത്തിൽ ഞാൻ, സ്വർഗത്തിൽ അവനക്ക് ഞാൻ ജാമ്യം നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട മാതാപിതാക്കളോട് കരുണ ചൊരിയണം മക്കളെ. പരിശുദ്ധമായ റമദാനല്ലേ, ലോക്ക്ഡൗൺ ആണ്. നമ്മുടെ പല വീടുകളിലും പഴയതുപോലെ സുലഭമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഈ സമയത്തുണ്ടാക്കുന്നില്ല. കാരണം എല്ലാവരും ലോക്കിലാണ്, പ്രതിസന്ധിയിലാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയുടെ കൂടെയും മക്കളുടെ കൂടെയാണ് താമസിക്കുന്നതെങ്കിൽ, നമ്മുടെ പുന്നാരുമ്മയും വാപ്പയും വേറെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ, ആ ഉമ്മയോടും വാപ്പയോടും നിങ്ങൾ കരുണ കാണിക്കണേ മക്കളെ. ആ ഉമ്മയും വാപ്പയും നോമ്പു തുറക്കാൻ എന്ത് ഭക്ഷണമാണ് ഉണ്ടാക്കിയത്? അവർക്ക് ഫ്രൂട്ട്സ് ലഭിക്കുന്നുണ്ടോ? അവർക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഉമ്മയുടെയും വാപ്പയുടെയും സുഖങ്ങൾ അന്വേഷിക്കാനുള്ള മനസ്സ് കാണിക്കുന്ന മക്കളാരാണ്? അവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്നതാണ്, അവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നതാണ്, അവർക്ക് അല്ലാഹുവിന്റെ കരുണ ലഭിക്കുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, കാരണം വളരെ പ്രധാനപ്പെട്ട മെയിൻ പോയിന്റ് ആണ് മാതാപിതാക്കൾ എന്നുള്ളത്. പലരുടെയും മാതാപിതാക്കള് ഒന്നിച്ച് താമസിക്കുന്നവരുണ്ടാവും, വേറെ വീട്ടിൽ താമസിക്കുന്നവരുണ്ടാവും. ഒന്നിച്ച് താമസിക്കുകയാണെങ്കിൽ വളരെ സുഖമാണ്, ഉമ്മയും വാപ്പയുടെയും വിഷയങ്ങളൊക്കെ അന്വേഷിക്കണം. റമദാനല്ലേ, അവർക്ക് പ്രത്യേകമായ രൂപത്തിലുള്ള ഒരു പരിഗണന നമ്മൾ കൊടുത്തിരിക്കണം. വേറെ താമസിക്കുന്ന മാതാപിതാക്കൾക്ക് കരുണ ചൊരിയേണ്ടത് എങ്ങനെ? അവർക്ക് റമദാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ്, അതല്ലെങ്കിൽ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങള്, അരികള്, പൊടികള്, സാധനങ്ങള്, വേണ്ട വസ്തുക്കളൊക്കെ സ്നേഹത്തോടെ എത്തിച്ചു കൊടുക്കുക. സ്നേഹത്തോടെ എത്തി, കടമ എന്നതിനപ്പുറം സ്നേഹത്തോടെ. അത് ഉമ്മയും വാപ്പയും നമ്മെ കുറിച്ച് പറയണം, എനിക്ക് പേടിയില്ല എന്റെ മോനെ അല്ലെങ്കിൽ എന്റെ മോനു റമദാൻ ആകുമ്പോ അത് വേണ്ട കാര്യങ്ങളൊക്കെ എന്റെ മോൻ നോക്കിക്കോളും എന്ന് ഒരു ഉമ്മ ഒരു വാപ്പ നമ്മെ കുറിച്ച് പറയണം. എൻ്റെ വിദേശത്തുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അള്ളാഹു നിങ്ങൾക്ക് സലാമത്ത് നൽകട്ടെ, എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങളെ വിഷമിക്കണ്ട, അള്ളാഹു എല്ലാവർക്കും സന്തോഷം തരും, അത് പെട്ടെന്നാക്കി തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഇവരെന്ത് ചെയ്യണം? റമദാനല്ലേ, റമദാന്റെ പൊരുത്തം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, ആ റഹ്മത്ത് ലഭിക്കണമെങ്കിൽ, ഇടക്കൊക്കെ നമ്മുടെ മാതാപിതാക്കൾക്ക്, നിങ്ങൾ വിളിക്കുന്നവരാണ് കുറ്റപ്പെടുത്തല്ല, എന്നാലും ഓർമ്മപ്പെടുത്താം. ഉമ്മാനോടും വാപ്പാനോടും നല്ലവണ്ണം വിഷയങ്ങൾ അന്വേഷിക്കണം. അവരോട് എപ്പോഴും നമ്മൾ ദുആ ചെയ്യാൻ പറയാം, അവരോട് എപ്പോഴും നമ്മൾ ദുആ ചെയ്യാൻ പറയാം. അവർ ദുആ ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു, ഉറപ്പാണ് വിഷയം. ഉമ്മയോടും വാപ്പയോടും ദുആ ചെയ്യാൻ പറയണം. അവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങൾ അവരെ ശരിക്കും ഉപയോഗപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, ഉമ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, വാപ്പ എന്നുള്ള തണൽ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് ആ സങ്കടം തീർത്താലും തീരൂല. ഈ പാവപ്പെട്ടവൻ ഇന്നും അത് അനുഭവിക്കുന്നവനാണ്, ഉമ്മയുടെ വിയോഗം അത് ശരിക്കും അനുഭവിക്കുന്നവനാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് വളരെ വിനയത്തോടെ പറയാണ്, ഉമ്മയെയും വാപ്പയെയും നല്ലതുപോലെ നിങ്ങൾ പരിചരിക്കുക, നല്ലതുപോലെ. അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പലരും പറയും, സാതെ ഉമ്മ പഴയ പോലെയൊന്നല്ല, നമ്മളങ്ങോട്ട് ആവശ്യമില്ലാതെ ഇങ്ങോട്ട് തട്ടിക്കാറും, ദേഷ്യമാണ്, എൻ്റെ ഭാര്യയെ കണ്ടുകൂടാ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. വിഷമങ്ങളൊക്കെ ഉണ്ട്, പലർക്കും ഉണ്ട്.
പക്ഷെ അത് അള്ളാഹുവിന്റെ പരീക്ഷനാണ്. ഉമ്മയുടെ സ്വഭാവം മോശമാക്കിയിട്ട് ചിലപ്പോ അള്ളാഹു നമ്മൾ പരീക്ഷിക്കും, നമ്മൾ പരാജയപ്പെടുന്നുണ്ടോ എന്നറിയാൻ. അതാണ്, അവിടെ നമ്മൾ പരാജയപ്പെടുന്നത്. വാപ്പയുടെ സ്വഭാവം ചിലപ്പോ മോശമാക്കിയിട്ട് അള്ളാഹു നമ്മൾ പരീക്ഷിക്കും. എങ്ങനെ? വാപ്പാക്കും ഉമ്മാക്കും സ്ട്രോങ് ചൂട് കൊടുത്തിട്ട് എന്ത് വിഷയത്തിലും തട്ടിക്കയറുന്ന ഒരു ചൂട് കൊടുത്തിട്ട് അള്ളാഹു നമ്മെ അങ്ങനെ തട്ടിക്കയറിയിട്ട് ഉമ്മനോട് കരുണ കാണിക്കുന്നുണ്ടോ, വാപ്പനോട് കരുണ കാണിക്കുന്നുണ്ടോ? നമ്മളവിടെ പരാജയപ്പെടാൻ പാടില്ല, അവിടെയും നമ്മൾ വിജയിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉമ്മയും വാപ്പയും കരുണ കാണിക്കണം. നിങ്ങള് മാതാപിതാക്കളോട് കരുണ കാണിക്കുന്ന മക്കളാരാണ്, അവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ റമദാനിൽ ഉമ്മയോടും വാപ്പയോടും കരുണ കാണിച്ചാല് അവനിക്ക് സ്വർഗമുണ്ടെന്ന് ഞാനാണ് പറയുന്നത്, അവനിക്ക് സ്വർഗമുണ്ടെന്ന് പറയുന്നത് ഞാനാണ്. ആ സ്വർഗം ഞാൻ അവനക്ക് വാങ്ങിക്കൊടുക്കുന്ന ഒരു വക്കീലായിട്ട് ഞാൻ പരലോകത്തിനെന്ന് പടച്ച റബ്ബിന്റെ മുമ്പിൽ പറയുമെന്ന് മുത്തി നബിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിവിടെ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം, മുത്തനബി പ്രധാനപ്പെട്ട ഏത് വിഷയം ഹദീസിൽ പറഞ്ഞാലും ഉടനെ പറഞ്ഞൊരു വിഷയമാണ് ഉമ്മയും വാപ്പയും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോ ഈ റഹ്മത്തിന്റെ വിഷയം പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ഒന്നാമത്തെ ദിവസം നമ്മൾ പ്രഭാഷണത്തിൽ ചർച്ച ചെയ്തിരുന്ന ഒരു ഹദീസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. വെള്ളിയാഴ്ച ഖുതുബ നിർവഹിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് മൂന്ന് തവണ ദുആ ചെയ്തു. നമ്മളത് പറഞ്ഞതാണ്, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അറിയാൻ വേണ്ടിയാണ്. ആദ്യം ദുആ ചെയ്തത് എന്തിനാ? പരിശുദ്ധമായ റമദാൻ മാസം വന്നിട്ട് ആ റമദാനിന്റെ പൊരുത്തം ലഭിക്കാത്തവരാരാ, ആ റമദാനിന്റെ മഹത്വം ലഭിക്കാത്തവരാരാ, അവർ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരത്താവട്ടെ നബിയെ. അല്ലേ, ആദ്യം മുത്തനബിയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത് അതിനാ. മുത്തനബി അതിന് ആദ്യം ആമീൻ പറഞ്ഞു. ഉടനെ തന്നെ രണ്ടാമത് ദുആ ചെയ്ത് ദുആ നിങ്ങൾ ശ്രദ്ധിച്ചോ, മാതാപിതാക്കൾക്ക് കരുണ ചെറിയാത്ത മക്കളാരാ, അവരും റഹ്മത്തിനെ തൊട്ട് വിദൂരത്താവട്ടെ. കണ്ടോ, രണ്ടും യോജിച്ചു വന്നു. റമദാനിന്റെ റഹ്മത്ത് ലഭിക്കണമെങ്കിൽ റമദാന്റെ പൊരുത്തം ലഭിക്കാത്തവര്, റമദാനിന്റെ പ്രതിഫലം ലഭിക്കാത്തവർ റഹ്മത്തിനെ തൊട്ട് വിദൂരത്താവട്ടെ, അവരെ പോട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആമീൻ പറഞ്ഞു. രണ്ടാമത് മുത്തനബിയോട് പറഞ്ഞത് മാതാപിതാക്കൾക്ക് കരുണ ചൊരിയാത്തവർ. അപ്പൊ റമദാനും മാതാപിതാക്കളും വളരെ വലിയ കണക്ഷനാണുള്ളത്, വലിയ ബന്ധമാണുള്ളത്. വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ പിണങ്ങുന്നവരുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്താണ്, ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നൂറാമതും അത് അപകടമാണ്. അപകടമാണെന്ന് പറഞ്ഞാൽ അപകടമാണ്. ഉമ്മയോടും വാപ്പയോടും പിണങ്ങിക്കഴിയുക എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും വലിയ അപകടം. നമ്മൾ നന്നാവണമെങ്കിൽ ഉമ്മയുടെ ഒരു ചെറിയ പ്രാർത്ഥന മതി. നമ്മൾ ബടക്കാവണമെങ്കിൽ ഉമ്മയുടെ ചെറിയ ഒരു ക്ഷാപം മതി. വളരെയധികം ശ്രദ്ധിക്കണം. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിച്ചല്ലോ, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി തആല, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം ഏതാ, തങ്ങളൊന്ന് പറഞ്ഞു തരണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അസ്സലാത്തു വലാ വഖ്തിഹാ, ബാങ്ക് കൊടുത്താ പിന്നെ കടകട വർത്തമാനം പറഞ്ഞിരിക്കാതെ സമയമായി ഉടനെ നമസ്കരിക്കുക, അതാണ് അള്ളാഹുവിന് ഏറ്റവും പൊരുത്തമുള്ള വിഷയം. പിന്നെ ചോദിച്ചു സുമ്മാ പിന്നെ ഏതാ നബി? ഉടനെ മുത്തനബി പറഞ്ഞത് എന്താ? ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഏത് പ്രധാനപ്പെട്ട ഹദീസുകളെ മുത്തനബി പറയുമ്പോഴും രണ്ടാമത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരുന്നത് മാതാപിതാക്കളിലേക്കാണ്. അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താ? മാതാപിതാക്കളെ പൊരുത്തം ലഭിച്ചാലേ പിന്നെ സമയത്തിനെ നമസ്കരിച്ചിട്ട് കാര്യമുള്ളൂ. മാതാപിതാക്കളെ പൊരുത്തം ലഭിച്ചാലേ റമദാനിൽ നോമ്പെടുത്തോണ്ട് കാര്യമുള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ റമദാനിന്റെ റഹ്മത്തിനെ തരണേ തരണേ എന്ന് ദുആ ചെയ്യുന്നവർ കേൾക്കുക, മാതാപിതാക്കളുടെ പൊരുത്തം നമുക്ക് നിർബന്ധമാണ്. നമ്മളെ വീട്ടിൽ റമദാൻ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും ഒരു പങ്ക് കൊടുത്തിട്ടേ നമ്മളതിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. ആ ഉമ്മയുടെ വാപ്പയുടെ കൂടെ ഒരുമിച്ചിരുന്ന് നോമ്പു തുറക്കാനും അത്താഴം കഴിക്കാനും ഉള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. ഇന്ന് പലർക്കും അത് മടിയാണ്. ഉമ്മയും വാപ്പയും അടുക്കളയിൽ ഭക്ഷണം കഴിക്കും, നമ്മൾ മാറി നിന്ന് സിറ്റ് ഔട്ടിലോ അതല്ലെങ്കിൽ ഡൈനിങ് ഹാളിലോ മാറി നിന്ന് കഴിക്കും. അത് മോശമല്ലേ? അത് അപകടമല്ലേ? പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾ അങ്ങനെയല്ല, അവരെ ഉമ്മാനെ വാപ്പാനെ ചേർത്ത് നിൽക്കുന്നവരാണ്.
നിങ്ങൾക്കറിയോ എന്റെ പ്രിയപ്പെട്ട പുന്നാരുമ്മ മരണപ്പെട്ടിട്ട് രണ്ടു വർഷമായി. രണ്ടു വർഷവും രണ്ടു മാസവുമായി അല്ലാഹുവിടുത്ത ഖബർ വിശാലമാക്കട്ടെ. ആ ഉമ്മ വഫാത്താകുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് അവസാനമായി പുന്നാരുമ്മ ഭക്ഷണം കഴിച്ചത് ഞങ്ങൾ കൂടെ ഒരുമിച്ചിരുന്നിട്ടായിരുന്നു. ഞാനും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും എൻ്റെ സഹോദരങ്ങളും ഒരുമിച്ചിരുന്നിട്ടാണ് ഉമ്മയുടെ കൂടെ അവസാനം ഭക്ഷണം കഴിച്ചത്. ഒരു സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞതാണ്. അന്ന് വൈകുന്നേരമാണ്, പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഉമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അത് വല്ലാത്ത ഒരു സൗഭാഗ്യമാണ് ചെറുപ്പക്കാരാ, ഉമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. വാപ്പാ എന്നുള്ള പ്രിയപ്പെട്ട വീട്ടിലുള്ള ആ തണൽ മരത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത് നമ്മൾ ഒരിക്കലും വെറുക്കേണ്ട കാര്യമല്ല, ചേർത്ത് പിടിക്കേണ്ട കാര്യമാണ്. നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങള്, നമ്മൾ അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങള്, അത് നമ്മുടെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടല്ലേ? നമ്മൾ അനുഭവിക്കുന്ന തണൽ നമ്മുടെ വാപ്പ കൊണ്ട വെയിലല്ലേ? നമ്മൾ അനുഭവിക്കുന്ന തണൽ നമ്മുടെ ഉമ്മ കൊണ്ട വെയിലല്ലേ? നമ്മുടെ ഉമ്മയും വാപ്പയും എത്രത്തോളമാണ് അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളത്! 10 മാസത്തോളം വയറിൻ്റെ അകത്തെ വേദനയും പ്രയാസവും പ്രതിസന്ധികളുമായി തരണം ചെയ്ത് മുന്നോട്ട് പോയല്ലോ. നമ്മൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ സേഫ്റ്റിയായി കിടക്കുമ്പോൾ ഒരു പ്രയാസം പോലെ ഉമ്മ നമ്മോട് പറഞ്ഞിട്ടില്ലല്ലോ, ഒരു പ്രയാസം പോലെ ഉമ്മ നമ്മോട് കാണിച്ചിട്ടില്ലല്ലോ. ഉമ്മയുടെ ഗർഭാശയത്തിൻ്റെ അകത്തിരുന്ന് എത്ര തവണ നമ്മൾ ഉമ്മയെ ചവിട്ടി, എത്ര തവണ നമ്മൾ ആ ഗർഭാശയത്തിൽ ചവിട്ടുകൊടുത്തു, എത്ര തവണ ഉമ്മ നമുക്ക് വേണ്ടി വേദനിച്ചു പ്രിയപ്പെട്ടവരെ, എത്ര തവണ ഉമ്മ നമുക്ക് വേണ്ടി സങ്കടപ്പെട്ടു. യാത്ര ചെയ്യാൻ പോലും കഴിയാതെ ഒന്ന് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഉമ്മ ഛർദ്ദിക്കുകയാണ് കാരണമെന്നാണ്, വയറിൻ്റെ അകത്ത് നമ്മളിരിക്കുകയാണ്, ആ ഒരു അസ്വസ്ഥത നമ്മൾ കാണിക്കുമ്പോ ഉമ്മാന്റെ ആരോഗ്യത്തിന് അത് പിടിക്കുന്നില്ല. പല രൂപത്തിലുള്ള ഭക്ഷണം കഴിച്ചു, നമുക്ക് പറ്റാത്തത് കൊണ്ട് ഉമ്മയത് ഛർദ്ദിക്കുകയാണ്. അങ്ങനെയല്ലേ വാസ്തവത്തില്? എത്ര രാത്രികൾ ഉറങ്ങാതെ ഉമ്മ നമുക്ക് വേണ്ടി അനുഭവിച്ചു, എത്ര രാത്രികൾ ഗർഭാശയത്തിൻ്റെ അകത്ത് നിന്ന് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുമ്പോൾ ഉമ്മയുടെ വയറ് വേദനിച്ചിട്ടും ഉമ്മ ഉറങ്ങാത്ത രാത്രികൾ എന്നിട്ടുമ്മ നിങ്ങളോട് പരാതി പറഞ്ഞോ? എന്നിട്ടുമ്മ നിങ്ങളോട് സങ്കടം പറഞ്ഞോ? എന്നിട്ടുമ്മ ഒരു നിമിഷം പോലും നിങ്ങളോട് വിഷമം പറഞ്ഞോ? മാത്രമല്ല, പ്രിയപ്പെട്ട പുന്നാരുമ്മ സങ്കടപ്പെടുമ്പോൾ, ഉറങ്ങാതെ രാത്രി സമയത്തുമ്മ കാത്തിരിക്കുമ്പോൾ സമീപത്ത് നിന്ന് വയറ് തടവിക്കൊടുക്കുന്നു പ്രിയപ്പെട്ട പുന്നാര വാപ്പാ. കരയല്ല മോളെ, നമ്മുടെ പുന്നാര മോന് വേണ്ടിയല്ലേ, നമ്മുടെ പുന്നാര മോൾക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ സഹിക്കുന്നത്? വിഷമിക്കല്ലേ പ്രിയപ്പെട്ടവളെ, വിഷമിക്കല്ലേ പ്രിയപ്പെട്ട പുന്നുമോളെ. ഈ ഉദരത്തിൻ്റെ അകത്ത് വളരുന്ന നമ്മുടെ തങ്കക്കുടത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ അനുഭവിക്കുന്നത്. പ്രിയപ്പെട്ട വാപ്പ സമാധാനിപ്പിച്ചില്ലേ? ഒരു നിമിഷമെങ്കിലും വയറിൻ്റെ അകത്ത് വളരുന്ന കുഞ്ഞിനെ നമ്മളെ നമ്മുടെ ഉമ്മയോ നമ്മുടെ വാപ്പയോ ചീത്ത പറഞ്ഞിട്ടുണ്ടോ? കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. അത് ജീവിതത്തിൽ നമ്മ ചീത്ത പറയാത്ത രണ്ട് ജന്മങ്ങൾ അത് ഉമ്മയും വാപ്പയുമാണ്. അത് നമ്മുടെ മാതാപിതാക്കളാണ്. ചെറുപ്പക്കാരാ, മറന്നു പോകണ്ട. പരിശുദ്ധമായ റമദാനിന്റെ പവിത്രതയുള്ള രാവിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ, ആ റഹ്മത്ത് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കരുണ ചൊരിഞ്ഞു തന്ന നിങ്ങളെ പുന്നാര ഉമ്മയെയും വാപ്പയെയും നിങ്ങൾ ചേർത്ത് വെക്കണേ സുഹാബാ. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ആ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗം ഒരുപാടാണ്. നിങ്ങളതൊക്കെ ഓർക്കുന്നുണ്ടോ? ഒരു നിമിഷമെങ്കിലും നിങ്ങളത് ഓർത്തെടുത്തിട്ടുണ്ടോ? നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോ കണ്ണുനീര് വരും നമുക്ക്.
പലപ്പോഴും എൻ്റെ ഉമ്മാന്റെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ച്, എൻ്റെ വാപ്പയുടെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ച് പലപ്പോഴും ഈ പാവപ്പെട്ടവൻ കരഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ ഉമ്മാനെ, നമ്മുടെ വാപ്പയുടെ കൂടെ, നമ്മുടെ ഉമ്മാന്റെ കൂടെ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. നമ്മുടെ വാപ്പക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. പ്രത്യേകിച്ച് എൻ്റെ പ്രവാസി കൂട്ടുകാരോട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, മറക്കരുത് നിങ്ങൾ ആ രണ്ട് തണൽ മരങ്ങളെ. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഫോൺ വിളിക്കുമ്പോൾ, മക്കൾക്ക് ഫോൺ വിളിക്കുമ്പോൾ അതിൻ്റെ ഉപരിയായി നിങ്ങൾ പരിഗണിക്കേണ്ടത് നിങ്ങളെ പ്രിയപ്പെട്ട ഉമ്മയെയാണ്. ആ ഉമ്മയെ വിളിക്കാനും ഉമ്മയോട് അന്വേഷണം ചോദിക്കാനും പറയേണ്ടത് പ്രവാസിയുടെ ഭാര്യമാരായ സഹോദരിമാരാണ്. എന്റെ പ്രവാസിയായ സുഹൃത്തുക്കളുടെ ഭാര്യമാരെ, നിങ്ങൾക്ക് അല്ലാഹു വലിയ പ്രതിഫലം തരും. കാരണം ക്ഷമയോടുകൂടി നിങ്ങളെ എത്രയോ ദൂരങ്ങളിൽ ജോലി ചെയ്യാൻ പോയ, നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ പോയ നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർക്ക് വേണ്ടി നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നില്ലേ മോളെ? ആ ഭർത്താവിൻ്റെ സുഖത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. ആ ഭർത്താവിൻ്റെ ജോലിയിലുള്ള ബർക്കത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. ആ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യരുതേ. എൻ്റെ സഹോദരിമാർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. സഹോദരിമാർക്ക് അല്ലാഹു വലിയ ഖൈറ് കൊടുക്കട്ടെ. അല്ലാഹുവേ, പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന നിങ്ങളെ ഭർത്താക്കന്മാർക്ക് അല്ലാഹു വലിയ സന്തോഷം കൊടുക്കട്ടെ. സന്തോഷത്തോടെ നാട്ടിൽ തിരിച്ചെത്തി റാഹത്തോടെ കുടുംബജീവിതം ധാരാളം ഒരുപാട് വർഷങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് പോയി ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. പറഞ്ഞു വരുന്നത്, റമദാനിന്റെ പൊരുത്തൽ ലഭിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റമദാന്റെ റഹ്മത്ത് ലഭിക്കണമെങ്കിൽ ഉമ്മയുടെയും വാപ്പയുടെയും റഹ്മത്ത് നമുക്ക് ലഭിക്കണം. തീർന്നോ പ്രിയപ്പെട്ടവരെ, പ്രസവ വേദന നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി സഹിച്ചത് എത്രയാണ്? ഇന്നും ഉമ്മയോട് പഴയ കാലത്തുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങൾ നിങ്ങൾ ചോദിച്ചു നോക്കിയേ, ഒരുപാട് പറഞ്ഞു തരും, ഒരുപാട് പറഞ്ഞു തരും നമ്മുടെ ഉമ്മയും നമ്മുടെ വാപ്പയൊക്കെ. പക്ഷേ പ്രസവത്തിന്റെ വേദന അത് ഉമ്മ പറഞ്ഞു തരില്ല. കാരണം എന്താ? അത് പറഞ്ഞു തരണമെന്ന്, എങ്ങനെ പറയണമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ആ പാവങ്ങൾക്ക് അത് അറിയില്ല, എങ്ങനെ പറയണമെന്ന് അറിയില്ല. കാരണം അത്രത്തോളം വേദന. ഒരു മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള മരണവേദനയല്ലാത്ത എല്ലാ വേദനയും അനുഭവിച്ചവളാണ് നമ്മുടെ പ്രിയപ്പെട്ട പുന്നാരമ്മ. അതൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഈ മനസ്സ്, ഈ മനസ്സിലേക്ക് അല്ലാഹു കരുണ നമുക്ക് ചൊരിയുന്നത്. അപ്പൊ ഒരു നിമിഷമെങ്കിലും ഉമ്മ നമ്മെ വഴക്ക് പറഞ്ഞു കരുതിയിട്ട് നമുക്ക് തിരിച്ചടിക്കാൻ പറ്റുമോ? റീപ്ലൈ കൊടുക്കാൻ പറ്റുമോ ദേഷ്യത്തില്? കാരണം എത്ര തവണ ചെറുപ്പത്തിൽ നമ്മൾ ഉമ്മാനെ ഗർഭാശയത്തിന്റെ അകത്ത് നിന്ന് ബുദ്ധിമുട്ടിച്ചു, ഉമ്മ നമ്മെ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? വാപ്പ നമ്മളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളാലോചിച്ച് നോക്കിയേ, കുഞ്ഞുനാളിൽ ഇങ്ങനെ നമ്മൾ പ്രസവിച്ച് വീണ് കുഞ്ഞുനാളിൽ നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, ചെറിയ കുഞ്ഞായി ചെറിയ മോനായി മോളായി നമ്മൾ വളരുന്ന സമയത്ത്, അപ്പോഴും നമ്മളെ പൊന്നാര ഉമ്മക്കും വാപ്പക്കും നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ അപ്പോഴൊന്നും അവര് നമ്മെ തിരിച്ചടിക്കുന്നില്ല. നമ്മളൊരു അങ്ങാടിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഒരു ബസ് കാണുമ്പോൾ ഉമ്മയോട് ചോദിക്കും, ഉമ്മ അത് ഏതാണ്, അത് എന്താണ്? ഉമ്മ പറയും, മോനെ അത് ബസ്സാണ്. ആ ബസ് തന്നെ തിരിച്ചു വരുമ്പോ നമ്മൾ വീണ്ടും ചോദിക്കും, ഉമ്മ അത് എന്താണ്? മോനെ അത് ബസ്സാണ്. വീണ്ടും വീണ്ടും നമ്മൾ പലതവണ കണ്ട ബസ്സിനെ കാണുമ്പോൾ വീണ്ടും നമ്മൾ ഉമ്മയോട് ചോദിക്കും, ഉമ്മ അത് എന്താണ്? ഉമ്മ പറയും, മോനെ അത് ബസ്സാണ്. എത്ര താഴ്മയോടെ കരുണയോടെ കുഞ്ഞുമക്കൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന പുന്നാര ഉമ്മ. മറക്കാൻ പറ്റുമോ നമുക്ക്? അന്ന് നമ്മോട് ഉമ്മ ദേഷ്യം കാണിച്ചില്ല. പലതവണ ചോദിച്ചപ്പോഴും ഉമ്മ നമ്മോട് ദേഷ്യം കാണിച്ചില്ല. പക്ഷേ ഇന്ന് നമ്മൾ വളർന്ന് വലുതായി, ഇന്ന് നമ്മൾ ബിസിനസിന്റെ തിരക്കിലായി, ഇന്ന് നമ്മൾ ഡ്യൂട്ടിയുടെ തിരക്കിലായി, ജോലിയുടെ തിരക്കിലായി, പാവപ്പെട്ട ഉമ്മയും ഉമ്മാപ്പയും വീട്ടിൻ്റെ അകത്തിരിക്കുകയാണ്. കണ്ണ് കാണാതെ പ്രായത്തിൻ്റെ വാർദ്ധക്യത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയ പ്രിയപ്പെട്ട പുന്നാര വാപ്പാ, ആ വാപ്പ ഇങ്ങനെ വീട്ടുമുറ്റത്തിങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തൊരു ശബ്ദം കേൾക്കുമ്പോ ചോദിക്കുന്ന, മോനെ അത് എന്താ?
നമ്മൾ പറയും ഉമ്മ വാപ്പ, അത് അപ്പുറത്ത് മക്കള് ശബ്ദമുണ്ടാക്കുകയാണ്. വീണ്ടും ശബ്ദം കേൾക്കുമ്പോ വാപ്പ ചോദിക്കും, മോനെ അത് എന്താണ്? നമ്മൾ അപ്പോഴും പറയും, വാപ്പ അത് മക്കള് ശബ്ദമുണ്ടാക്കുകയാണ്. വീണ്ടും അതേ ശബ്ദം കേൾക്കുമ്പോ പ്രിയപ്പെട്ട പുന്നാര വാപ്പ മക്കളോട് ചോദിക്കുന്ന, മോനെ അത് എന്താണ്? അല്ലാഹുവേ, ആ സമയത്ത് മക്കളുടെ സ്വഭാവത്തിന് മാറ്റം വരികയാണ്. എത്ര തവണയാണ് വാപ്പ നിങ്ങളോട് പറഞ്ഞത് അത് മക്കളുടെ ശബ്ദമാണെന്ന് പറഞ്ഞില്ലേ? ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കാവോ. എത്ര മക്കളാണ് മാതാപിതാക്കളോട് അങ്ങനെ പറയാറുള്ളത്? അത് അപകടമാണ് യുവത്വമേ, അത് അപകടമാണ് ചെറുപ്പക്കാരാ, അത് അപകടമാണ് ഈമാനുള്ള പെങ്ങളെ. എത്ര റമദാനുകൾ നിങ്ങൾ നോറ്റാലും, എത്ര നോമ്പുകൾ നിങ്ങൾ നോറ്റാലും, എത്ര വലിയ സമ്പന്ന വർഗത്തിൽപ്പെട്ട് എത്ര വലിയ സ്വതക്ക കൊടുത്താലും, എത്ര വലിയ ധർമ്മം ചെയ്താലും, ഉമ്മ കരഞ്ഞാൽ വാപ്പ കരഞ്ഞാ അല്ലാഹു നമ്മ വെറുതെ വിടൂല്ല, അല്ലാഹു നമ്മ വെറുതെ വിടൂല്ല. തമാശക്ക് പോലെ ഉമ്മയെ ചീത്ത പറയരുത്, തമാശക്ക് പോലെ വാപ്പയെ ചീത്ത പറയരുത്. നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തിയതല്ല, നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തം അല്ലാഹു നമുക്ക് തെരുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹുവിന്റെ കരുണ നമുക്ക് ലഭിക്കണമെങ്കിലേ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, മൻ ബറ വാലിദൈ ഫി റമദാന യനാലു നദറുല്ലാഹ്. ഉമ്മയോട് കരുണ കാണിച്ചവരാരാണ്? അവർക്കല്ലാഹു റഹ്മത്ത് ചൊരിയുന്നതാണ് സുഹാബ. അവർക്കല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ലഭിക്കും സുഹാബ. വഅന കഫീലുൽ ജന്ന, വഅന കഫീലും ഫിൽ ജന്ന. ഉമ്മയെ ബഹുമാനിച്ചവൻ ആരാണ്? വാപ്പയെ ബഹുമാനിച്ചവർ ആരാണ്? ഉമ്മയെ വാപ്പയെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരവോടെ കൊണ്ട് നടന്ന മക്കൾ ആരാണ്? വഅന കഫീലും ഫിൽ ജന്ന, അവനെ സ്വർഗത്തിൽ ഞാൻ ഏറ്റെടുക്കുന്നതാണ്, അവനെ സ്വർഗത്തിൽ ഞാൻ ഏറ്റെടുക്കുന്നതാണ്. ഉമ്മയുടെ പൊരുത്തമില്ലാതെ സ്വർഗത്തിന്റെ കവാടം തുറക്കൂല, വാപ്പയുടെ പൊരുത്തമില്ലാതെ സ്വർഗത്തിന്റെ കവാടം തുറക്കൂല. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണമല്ലാ, ദീർഘായുസ് കൊടുക്കണമല്ലാ, അവരെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അത് എപ്പോഴും നമ്മൾ ദുആ ചെയ്യുക. അപ്പൊ പലരും ചോദിക്കാറുണ്ട്, ഉസ്താദെ ഞാൻ ഒരുപാട് കാലം പ്രവാസിയായി ജീവിച്ച് എന്റെ ഉമ്മാനെയും വാപ്പാനെയും എനിക്ക് വല്ലാതെ പരിചരിക്കാനോ അവരെ നോക്കാനോ കഴിഞ്ഞിട്ടില്ല. അവർ മരണപ്പെട്ടു പോയി, ഞാൻ എന്ത് ചെയ്യും? അതൊരു ചോദ്യമാണ് അല്ലേ? നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ എന്ന് ഉമ്മാക്കും വാപ്പാക്കും ഫാത്തിഹോദ. ഇപ്പൊ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർ മാതാപിതാക്കളെ മരണപ്പെട്ടവരുണ്ടാവും അല്ലേ? ഒരുപാട് ആളുകളുണ്ടാവും. ഇപ്പൊ എന്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്, അതേപ്രകാരം ഈ ലൈവ് കാണുന്നവരുടെ പലരുടെയും മാതാപിതാക്കളും മരണം. ഇപ്പൊ എല്ലാ ദിവസവും നമ്മൾ അഡ്മിൻമാർ ഓർമ്മപ്പെടുത്താറുണ്ട്, എല്ലാ ദിവസവും ലൈവിൽ കമന്റ് ചെയ്താറുണ്ട്, വാപ്പയുടെ ഡയാലിസ് ഇല്ലാതെ വാപ്പക്ക് സുഖം ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യണം സാർ. എന്നും കരഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാർ ഇങ്ങനെ എല്ലാ ദിവസവും കമന്റ് ചെയ്താറുണ്ട്. ഞാനത് ശ്രദ്ധിക്കാറുണ്ട്, അത് കാണിച്ചു തരാറുണ്ട് നമ്മൾ അഡ്മിൻ കൂട്ടുകാർ. അള്ളാഹു ആ വാപ്പക്ക് സുഖം കൊടുക്കട്ടെ. നമ്മുടെ സുബൈറിന്റെ ഉമ്മ മറക്കാൻ പറ്റുമോ നമുക്ക്? തൃശ്ശൂർ ജില്ലയിലാണ് സുബൈർ. ആ കൂട്ടുകാരൻ കാണാൻ വേണ്ടി മടവൂർക്ക് വന്നിരുന്നു, പക്ഷെ അന്ന് ഞങ്ങൾ പ്രോഗ്രാമിന് പോയത് കൊണ്ട് കാണാൻ പറ്റിയില്ല. വിദേശത്താണ് ആ കൂട്ടുകാരനുള്ളത്. ഉമ്മ, സുബൈറിന്റെ ഉമ്മ മാത്രല്ല, അത് നമ്മുടെ ഉമ്മയാണ്. അള്ളാഹു ആ ഉമ്മക്ക് സുഖം കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, പരിശുദ്ധ റമദാന്റെ ബർക്കത്ത് കൊണ്ട് പരിപൂർണ ശിഫ കൊടുക്കട്ടെ. എപ്പോഴും വിളിക്കും. അവിടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യാം, അത് അവരെ പൊരുത്തം കിട്ടാൻ ഒരു കാരണമാണ്. ഇപ്പൊ മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ പൊരുത്തം കിട്ടാൻ എങ്ങനെ? ഉമ്മാക്കും വാപ്പാക്കും എന്നും ഫാത്തിഹോദ, യാസീനോദ. ഉമ്മയുടെ പേരിലൊന്നും സ്വതക്ക കൊടുക്കുക, വാപ്പയുടെ പേരിലൊന്നും സ്വതക്ക കൊടുക്കുക. നിങ്ങളിപ്പോ ഒരു റോട്ടിലൂടെ അങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു യാചകൻ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോ നമ്മൾ കൊടുക്കണം. അവിടെ ഗമയും കാണിച്ച് നിൽക്കരുത്, ചില്ലറല്ലാന്നും പറഞ്ഞിട്ട് തട്ടിമാറ്റി നിൽക്കരുത്, കൊടുക്കണം നമ്മൾ. അപ്പൊ കൊടുക്കുമ്പോ അല്ലാ ഇത് എന്റെ ഉമ്മാന്റെ പേരിലാണ്, ഇത് എന്റെ വാപ്പാന്റെ പേരിലാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി ജീവിച്ചിരിക്കുന്ന ഉമ്മാനും വാപ്പാനും പേരിൽ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണ്? ജീവിച്ചിരിക്കുന്ന ഉമ്മാനും വാപ്പാനും പേരിൽ നമുക്ക് സ്വത്ത് കൊടുക്കാൻ പറ്റും. ഇതെന്റെ ഉമ്മാക്ക് ദീർഘായുസ് കിട്ടാൻ വേണ്ടി, ഇതെന്റെ ഉമ്മാക്ക് ആശ്രയത്തെ കിട്ടാൻ വേണ്ടി. ഞാൻ എന്റെ ഉമ്മയും വാപ്പയും ജീവിച്ചിരിക്കുന്ന കാലം മുതലേ എന്റെ ഉമ്മാക്കും വാപ്പാക്കും ഫാത്തിഹ ഓതുന്ന ആളാണ് ഞാൻ. മരണപ്പെട്ടതിന് ശേഷം ഞാൻ ഓതാറുണ്ട്.
കാരണം എന്താ, അവർക്ക് അള്ളാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും, അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് തരും. അവരുടെ പൊരുത്തം ലഭിച്ചാൽ പിന്നെ ഏത് അമ്പ് നമ്മുടെ ശരീരത്തിന് നേരെ വന്നാലും അത് നമുക്ക് തറക്കൂല. കാരണം എന്താ, ഉമ്മയും വാപ്പയും നിങ്ങളെ കുറിച്ച് സന്തോഷിക്കണം, അത്രമാത്രം മതി, അത്രമാത്രം മതി. ഉമ്മയും വാപ്പയും നിങ്ങളെ കുറിച്ച് സന്തോഷിക്കണം. ഉമ്മ മാത്രം പോരാ, വാപ്പ മാത്രം പോരാ, ഉമ്മയും വാപ്പയും. ബാബാനി മഫ്തൂഹാനി ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് തുറക്കപ്പെട്ട രണ്ട് കവാടങ്ങൾ ഒന്ന് ഉമ്മയും വാപ്പയുമാണ്. അപ്പൊ രണ്ടും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മാതാപിതാക്കളുടെ പൊരുത്തം ലഭിച്ചാൽ പിന്നെ ഒരു സുഹൃ ഏൽക്കില്ല, പിന്നെ ഒരു കണ്ണേറും ഏൽക്കില്ല. അതങ്ങനെയാണ്, ഉറപ്പാണ് നമുക്ക്. നിങ്ങളെ എല്ലാ വിഷമം വല്ല മാറ്റി തരും. പക്ഷേ എന്ത് ചെയ്യരുത്, ഉമ്മയും വാപ്പയും വിഷമിപ്പിക്കരുത്. അതിന് അള്ളാഹു ദുനിയാവിൽ നിന്ന് തന്നെ അതിന് തക്കമായി മറുപടി കൊടുക്കും. അള്ളാഹു ഉമ്മയുടെയും വാപ്പയുടെയും പൊരുത്തം നമുക്ക് നൽകട്ടെ. മാതാപിതാക്കൾ ഒരിക്കലും മക്കളെ ശപിക്കരുത്. കാരണം എന്താ പറയുക, നിങ്ങൾ തമാശക്ക് പോലും ശപിച്ചാൽ അത് അപകടം. കാരണം നിങ്ങളെ പ്രാർത്ഥന മലക്കുകൾ ആമീൻ പറയാതെ തന്നെ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. മാതാപിതാക്കൾ അത്ര വലിയ പവറുള്ള ആളുകളാണ്. അള്ളാഹു അവരെ പൊരുത്തം നമുക്ക് നൽകട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുന്ന, മാതാപിതാക്കളെ പൊരുത്തം ലഭിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. എന്നിട്ടോ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ മറ്റൊരു വിഷയം പറയുകയാണ് റഹ്മത്ത് ലഭിക്കാൻ. ഒരു വിഷയം കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. ബാക്കി ഭാഗം ഇൻഷാല്ലാ നമുക്ക് നാളെ ചർച്ച ചെയ്യാം. റഹ്മത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാരാണ്? പരിശുദ്ധമായ റമദാനിന്റെ റഹ്മത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ വിഷയം എന്താണ്? നിങ്ങളെ വീടുകളിൽ, നിങ്ങളെ വീടിന്റെ മുൻഭാഗങ്ങളിൽ, അതല്ലെങ്കിൽ റൂമിന്റെ ഫ്രണ്ട് ഭാഗങ്ങളിൽ നിങ്ങളെ വെച്ച ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കണേ. ഉമ്മത്തെ تدخل الملائكة لا تدخل الملائكة മലക്കുകൾ പ്രവേശിക്കാത്ത, റഹ്മത്തിന്റെ മലാഹമാര് പ്രവേശിക്കാത്ത ഒരു സ്ഥലമാണ് ഫീഹി സൂറത്തുൻ, അവിടെ ഫോട്ടോയുള്ള വീടാണ്. മനുഷ്യന്റെ രൂപമില്ല, മൃഗങ്ങളുടെ രൂപമില്ല. പല വീട്ടിലേക്കും ചെല്ലുമ്പോൾ കാണാൻ കഴിയും സിംഹത്തിന്റെ രൂപമുള്ള പ്രതിമ കാണാൻ കഴിയും, കടുവയുടെ രൂപത്തിലുള്ള പ്രതിമ കാണാൻ കഴിയും ചുമരിമ്മേൽ, അതല്ലെങ്കിൽ മതിലിന്റെ പുറത്ത്. ഒരു ജീവനുള്ള വസ്തുവിന്റെ രൂപം സൂക്ഷിച്ചു വെച്ച വീട്ടിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രവേശിക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്താ ചെയ്യാം? അപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ വലിയപ്പാന്റെ വലിയമ്മാന്റെ ഒക്കെ ഫോട്ടോ ഉണ്ടാവും, നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അത് വീട്ടിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കാം. നമ്മൾ പുറത്ത് കാണുന്ന രൂപത്തില് ഫ്രെയിം ചെയ്ത് നമ്മൾ മോടി പിടിപ്പിച്ച് വെക്കരുത്. കാരണം അവിടെ റഹ്മത്ത് ഇറങ്ങൂല എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുന്നത്. അപ്പൊ റമദാനിന്റെ റഹ്മത്ത് നമ്മൾ എന്ന് പറഞ്ഞ് നിരന്തരം റഹ്മത്ത് ചോദിക്കുന്നു. പക്ഷെ ആ റഹ്മത്ത് തട്ടിപ്പോവാൻ അത് കാരണമാണ്. നമ്മുടെ വീടുകളിൽ അങ്ങനെ രൂപങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് മാറ്റിവെക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ റഹ്മത്ത് ലഭിക്കാൻ വീണ്ടും വീണ്ടും ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. സമയം നമുക്ക് കുറവാണ്. ഇൻഷാല്ലാഹ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. റഹ്മത്തിനെ കുറിച്ചാണ് ഇന്നും നമ്മൾ പറഞ്ഞത്. റഹ്മത്ത് ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഉമ്മയും വാപ്പയുമാണ്. അത് ഇന്ന് മുതൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് മുതൽ ശ്രദ്ധിച്ചേ പറ്റൂ. ഉമ്മയുടെയും വാപ്പയുടെയും പൊരുത്തമില്ലാത്തവരാരും ക്ലാസ് കേട്ടുകൊണ്ടൊന്നും നന്നാവൂല. ഉമ്മയുടെയും വാപ്പയുടെയും പൊരുത്തമില്ലാത്തവരാരൊന്നും വാള് കേട്ടുകൊണ്ട് നന്നാവാൻ സാധ്യതയില്ല. അത് പൊരുത്തം വാങ്ങുക തന്നെ വേണം, വാങ്ങുക തന്നെ വേണം. അങ്ങനെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മയുടെയും വാപ്പയുടെയും മഹത്തങ്ങനെ പറഞ്ഞപ്പോ ഉടനെ മുത്തനബി പറഞ്ഞു, ഈ സദസ്സിൽ ഉമ്മയുടെ പൊരുത്തമില്ലാത്ത ആരവരുണ്ടെങ്കിൽ പുറത്തു പോകണം. മസ്ജിദ് നബിയിൽ നിന്ന് എഴുന്നേറ്റൊരു സ്വഹാബി നേരെ ഉമ്മയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് കവിള് മണ്ണിൽ ചവിട്ടി, കവിള് മണ്ണിനോട് ചേർത്തി വെച്ചിട്ട്, ഉമ്മ നിങ്ങൾ എന്റെ ഇടത് കവിളിൽ എന്റെ മുകളിൽ ചവിട്ടുന്നത് വരെ ഞാൻ ഈ കവിൾ ഉയർത്തൂല എന്ന് പറഞ്ഞ് മാസങ്ങളായി ഉമ്മയോട് പിണങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു സ്വഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്ക് കേട്ട് ഉമ്മയുടെ സമീപത്ത് എന്ന് നിലത്തി കിടന്നു എന്നാണ്. എന്നിട്ട് ഉമ്മ ചെയ്തത് എന്താ? കവിളിൽ ചവിട്ടോ? വേറെ ആരെങ്കിലും ചവിട്ടോ? ഉമ്മ ചവിട്ടോ? വാപ്പ ചവിട്ടോ? ചവിട്ടാൻ കഴിയില്ല അവർക്ക്. അവര് നേരെ ആ സ്വഹാബിയുടെ മുഖം പിടിച്ചിട്ട് ഇങ്ങനെ ഉയർത്തി എന്നാ ചരിത്രം പറയുന്നത്.
പറഞ്ഞു വരുന്നത്. ഈ രണ്ട് വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അള്ളാഹിന്റെ റഹ്മത്ത് ലഭിക്കാൻ നമ്മളത് ശ്രദ്ധിക്കണം. ഇൻഷാല്ലാ റഹ്മത്ത് ലഭിക്കാനുള്ള മറ്റു വഴികൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ മൂന്ന് സ്വലാത്ത് ചൊല്ല ഇൻഷാല്ലാ റമദാൻ മാസവുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇൻഷാല്ലാ കമന്റിലൂടെയോ അതല്ലെങ്കിൽ ഇൻഷാല്ലാ വാട്സപ്പ് ഗ്രൂപ്പിന്റെ നമ്പർ ഇൻഷാല്ലാ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. കാരണം കോളുകൾ ഒരുപാട് വരുമ്പോൾ അഡ്മിൻമാർക്ക് അത് ബുദ്ധിമുട്ടായി മാറും. അവർ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ, അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചിട്ടാണ് അവർ ഇതിന് സേവനം ചെയ്യുന്നത്. ഏഴ് എട്ടോളം അഡ്മിൻമാർ നമ്മുടെ പത്ത് പ്രിയത്തെ സുഹൈലിന്റെ നേതൃത്വത്തിൽ ഏഴ് എട്ടോളം അഡ്മിൻമാർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ ഇൻഷാല്ലാ നിങ്ങൾക്ക് അവരെ പിന്നെ മെസ്സേജുകൾ ചെയ്തിട്ട് ഇൻഷാല്ലാ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അതിന് മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് ഇൻഷാല്ലാ പണ്ഡിത മഹത്വക്കൾ ഇൻഷാല്ലാ നമ്മുടെ ചാനലിൽ അതിന് മറുപടി തരും. അതിനുള്ള അവസരം ഇൻഷാല്ലാ ഒരുക്കുന്നുണ്ട്. റമദാനുമായി ബന്ധപ്പെട്ട, ഇപ്പൊ റമദാനാണല്ലോ, അപ്പൊ റമദാനുമായി ബന്ധപ്പെട്ട ഏത് സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. അതിന് വ്യക്തമായ മറുപടി ഇൻഷാല്ലാ പണ്ഡിത മഹത്വക്കളിലൂടെ തന്നെ നമ്മുടെ അഡ്മിൻമാർ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എത്തിച്ചു തരും. നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കാവുന്നതാണ് റമദാനുമായിട്ടുള്ള സംശയങ്ങൾ. അതേപ്രകാരം വാട്സപ്പ് അഡ്മിൻമാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാലൊക്കെ ഇൻഷാല്ലാ സംശയങ്ങൾക്ക് മറുപടി എന്ന നിലക്ക് തന്നെ, അല്ലെ, അങ്ങനെ തന്നെ കൊടുക്കാനല്ലോ മോനെ, സംശയങ്ങൾക്ക് മറുപടി എന്ന നിലക്ക് തന്നെ ഒരു ക്ലാസ് ഇൻഷാല്ലാ നമ്മൾ വെക്കുന്നുണ്ട്. അത് സംശയങ്ങൾ മുഴുവനും തീർത്തു കൊടുക്കുക എന്ന രൂപത്തിലാണ്. അള്ളാഹു നമ്മുടെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിട്ട് ധാരാളം സൽപ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ ഒരു മൂന്ന് സ്വലാത്ത് എല്ലാവരും ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൈ വാഫി നഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സല്ലി വസല്ലം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളെ ദുആഇനി സ്വീകരിക്കണേ റഹ്മാനേ. പരിശുദ്ധമായ റമദാനിന്റെ ഈ പവിത്രമായ പുണ്യമായ സമയത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദോഷങ്ങളെ മുഴുവനും നീ പുറത്തു തരണേ റഹ്മാനേ. ഞങ്ങളെ വിഷമങ്ങളെല്ലാം മാറ്റി തരണേ അല്ലാ. ഞങ്ങളെ സങ്കടങ്ങളെല്ലാം മാറ്റി തരണേ അല്ലാ. ഞങ്ങളെ ടെൻഷനുകളെല്ലാം മാറ്റി തരണേ അല്ലാ. ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ക്യാൻസർ നൽകല്ലേ റബ്ബേ, ആ രോഗമുള്ളവർക്ക് ശിഫ കൊടുക്കണേ അല്ലാ. അറ്റാക്ക് നൽകല്ല റബ്ബേ, കിഡ്നിക്ക് തകരാറ് നൽകല്ല അല്ലാ. ഹാർട്ടിന് പ്രോബ്ലം തരല്ല അല്ലാ. ഒരു അവയവത്തിനും കേടുപാട് തരല്ല റഹ്മാനെ. പ്രഷറും കൊളസ്ട്രോളും ഷുഗറൊക്കെ നീ തന്നെ നോർമലാക്കണേ റബ്ബേ. മരുന്നിന്റെ അടിമകളാക്കല്ലേ റഹ്മാനെ, ഞങ്ങളെ ആഫിയത്തിന് നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളെ ആരോഗ്യം നീ നിലനിർത്തി തരണേ തമ്പുരാനെ. അള്ളാ ഞങ്ങളനുഭവിക്കുന്ന കൊറോണ എന്ന മാരകമായ രോഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ റഹ്മാനെ. ആ രോഗത്തെ ലോകത്തിൽ നിന്ന് തന്നെ ഇല്ലാതെയാക്കണമല്ലാ. ലോകത്തെ മരണം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ അപ്ഡേറ്റ് ന്യൂസ് കേൾക്കുമ്പോ മനസ്സിൽ വല്ലാത്ത സങ്കടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാ അവരൊക്കെ ഞങ്ങളെ സഹോദര സഹോദരങ്ങളാണ്, സഹോദരിമാരാണ്. അവരൊക്കെ മനുഷ്യരല്ലേ റബ്ബേ, നീ സലാമത്ത് നൽകണേ റഹ്മാനെ, നീ സലാമത്ത് നൽകണേ റഹ്മാനെ. ആ രോഗത്തെ നീ പിൻവലിക്കണേ തമ്പുരാനെ. നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് നീ ശിഫ കൊടുക്കണമല്ലാ, ആഫിയത്ത് കൊടുക്കണമല്ലാ, ദീർഘായുസ് കൊടുക്കണമല്ലാ. അള്ളാഹുവേ പരിചരിക്കുന്ന ഡോക്ടർമാർ, നഴ്സന്മാർ, ആരോഗ്യ പ്രവർത്തകന്മാരടക്കം, സാമൂഹ്യ പ്രവർത്തകന്മാരടക്കം അവർക്ക് നീ കാവൽ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ പ്രവാസികൾക്ക് റാഹത്ത് കൊടുക്കണേ റഹ്മാനെ, സന്തോഷം കൊടുക്കണേ അല്ലാ. ബദരീങ്ങളെ കാവൽ കൊടുക്കണേ റഹ്മാനെ. ഒരു അപകടത്തിലും ഒരു നിയമക്കുരുക്കിലും ഒരു പ്രയാസത്തിലും അവിടെ പെടുത്തല്ലേ റബ്ബേ. പാവങ്ങളെ റൂമിലിരിക്കുകയാണ് അല്ലാ.
റഹ്മത്തിന്റെ സന്തോഷത്തിന്റെ ഒരു വഴി അവർക്ക് മുമ്പിൽ നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. പ്രവാസികളെ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലാ. നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. അവിടെ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ വഴികളും തുറന്നു കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്ക റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്ക റബ്ബേ. അല്ലാഹുവേ നിങ്ങളെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയവരെ കബറിനെ സ്വർഗമാക്കണേ അല്ലാ. എന്റെ പുന്നാര ഉമ്മയടക്കം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഉമ്മ വാപ്പ വലിയമ്മ വലിയപ്പ കൂട്ടുകുടുംബങ്ങൾ ഭാര്യയുടെ കുടുംബങ്ങൾ ഞങ്ങൾക്ക് കുഞ്ഞുനാളിൽ ഭക്ഷണം തന്നവരെ, സ്നേഹിച്ചവരെ, സഹായിച്ചവരെ, സഹകരിച്ചവരെ, പ്രോത്സാഹനങ്ങൾ തന്നവര്, അല്ലാ മരണപ്പെട്ടു പോയവരെ കബറിനെ സ്വർഗമാക്കണേ അല്ലാ. ഈ ലൈവിലൂടെ ആമീൻ പറയുന്നവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പലരും ഫോൺ വിളിച്ചുകൊണ്ടും വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ദുആ ചെയ്യാൻ ഏൽപ്പിക്കാറുണ്ട്. അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കണം അല്ലാ. ആ റമളാൻ കൊണ്ട് വിജയിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ ശഹിദ ലഹും ശഹ്റു റമളാൻ. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ ശഹിദ ലഹും ശഹ്റു റമളാൻ. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ ശഹിദ ലഹും ശഹ്റു റമളാൻ വലാ തജ്അൽനാ മിമ്മൻ ശഹിദ അലൈഹിം ശഹ്റു റമളാൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതും വഖിനാ അദാബന്നാർ. ഇൻഷാഅല്ലാ പരസ്പരം എല്ലാവരും ദുആ ചെയ്യണം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ പ്രവാസികൾക്കും നാട്ടുകാർക്കും ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു നമ്മെ ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വാലിഹീങ്ങൾക്ക് എന്തെല്ലാം ഖൈറുള്ള കൊടുത്തിട്ടുണ്ടോ അതൊക്കെ അല്ലാഹു നമുക്ക് നൽകട്ടെ. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, സംശയങ്ങൾ ഇൻഷാ അല്ലാ നിങ്ങളെ ചോദിക്കുക. അതിനുള്ള അവസരം, അതിനുള്ള മറുപടിയായിട്ട് പണ്ഡിതന്മാരുടെ ക്ലാസ് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ വെക്കാൻ അഡ്മിൻമാർ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു അത് വിജയിപ്പിക്കട്ടെ. നിങ്ങളൊക്കെ ദുആ, അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളുടെ ദുആയിൽ നിങ്ങൾ ഉണ്ടാവും. അല്ലാഹു നമ്മൾ സ്വീകരിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.